ഐ ലീഗിൽ ഗോകുലം കേരള എഫ് സിയുടെ അപരാജിത കുതിപ്പ് തുടരുന്നു. മുഹമ്മദ് നസീം ഗോകുലം കേരളയും തമ്മിൽ നടന്ന സൂപ്പർ പോരാട്ടം സമനിലയിൽ പിരിഞ്ഞു. പോയിന്റ് ടേബിളിലെ ആദ്യ രണ്ട് സ്ഥാനക്കാർ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ആൻഡലോ റുഡോവിച്ച് മുഹമ്മദ് നസീനായും ലൂക്ക മേഴ്സൺ ഗോകുലത്തിനായും ലക്ഷ്യം കണ്ടു. ഐ ലീഗിൽ ഏഴ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ് 16 പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ്. ഒരു മത്സരം കുറച്ച് കളിച്ച ഗോകുലം 4 വിജയവും 2 സമനിലയുമായി 14 പോയിന്റോടെ രണ്ടാം സ്ഥാനത്താണ്. മത്സരത്തിൽ ആദ്യം മുന്നിലെത്തിയത് മുഹമ്മദ് നസീയാണ്. മാർക്കസ് ജോസഫിന്റെ അസിസ്റ്റിൽ നിന്നും ആൻഡലോ റുഡോവിച്ചാണ് ഗോൾ നേടിയത്. എന്നാൽ രണ്ടാം പകുതിയിൽ 78 മിനിറ്റിൽ ഗോകുലത്തിന്റെ മറുപടി ഗോളെത്തി. ജിതിൻ എംഎസിനെ ആഷിർ അക്തർ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി ലൂക്ക ലക്ഷ്യത്തിലെത്തിച്ചു. ഈ സീസണിൽ ഐ ലീഗിൽ ലൂക്ക മേഴ്സന്റെ 8 ഗോളായിരുന്നു ഇത്. ജിതിൻ എംഎസിനെയാണ് കളിയിലെ താരമായി തെരഞ്ഞെടുത്തത്. വിൻസെൻസോയ്ക്ക് കീഴിൽ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങിയ ഗോകുലത്തിനായി ഗോൾ കീപ്പർ രക്ഷിത് ദാഗർ, ഷഹജാസ് തെക്കൻ, മുഹമ്മദ് ഉവൈസ്, ബൌബ അമിനോ, പവൻകുമാർ, എമിൽ ബെന്നി, ശ്രീകുട്ടൻ വി എസ്, ഷെരീഫ് മുഹമ്മദ്, ജോർഡൈൻ, ലൂക്ക, ജിതിൻ എന്നിവർ ആദ്യ ലെവലിലും മുഹമ്മദ് ജാസിം, സുഭാഷ് സിംഗ് എന്നിവർ പകരക്കാരായും കളത്തിലിറങ്ങി. ഐ ലീഗിൽ മാർച്ച് 29 രാജസ്ഥാൻ എഫ് സിയുമായാണ് ഗോകുലത്തിന്റെ അടുത്ത പോരാട്ടം. ഇന്ത്യൻ ഫുട്ബോളിലെ കൂടുതൽ വാർത്തകൾക്കായി പന്തോളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.